എവരിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രഞ്ചി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജോക്കർ 2 ഓളി അഡ്യൂ, ഈ ഒരു മൂവി കാണുന്നതിന് മുമ്പ് എന്തൊക്കെ അറിയണം എന്നതിനെ പറ്റിയിട്ടാണ്. രണ്ടായിരത്തി 2019 ഇറങ്ങിയ മൂവിയായിരുന്നു ജോക്കർ. വക്കീൻ ഫീനിക്സ് അഭിനയിച്ച ഈ ഒരു മൂവി DCയുടെ തന്നെ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഗ്രോസിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അത്യാവശ്യം ബോക്സ് ഓഫീസ് നേടിയ ഒരു മൂവിയായിരുന്നു 2019 ഇറങ്ങിയ ജോക്കർ. ആ ഒരു മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ് ജോക്കർ ഫോളി എഡ്യു. ഈ ഒരു മൂവിയിൽ നമ്മൾ ഹാർലി ക്യൂൻ എന്ന ക്യാരക്ടറിനെയാണ് കാണാൻ പോകുന്നത്, ഈ ഒരു ക്രേസി മാഡ് ആയിട്ടുള്ള വേൾഡ്. ഫോളി എഡ്യു എന്ന ആ ഒരു വാചകത്തിന്റെ അർത്ഥം തന്നെ ഒരു സൈക്കാട്രിക് കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ ഒരു റിലേഷൻഷിപ്പ് ഷെയർ ചെയ്യുന്നതാണ്, ഒരു ഡെലൂഷണൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഡെലൂഷണൽ ബിലീഫ് എന്നും പറയാം. അതായത് ഒരു മറിമായം പോലെ സത്യമില്ലാത്ത കുറെ കാര്യങ്ങളിൽ ബിലീവ് ചെയ്യുന്ന ആ ഒരു ഡെലൂഷനിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആർതർ ഫ്ലെക്ക്, അതായത് ജോക്കർ എന്ന ക്യാരക്ടർ, പുള്ളിക്കാരൻ്റെ ഡെലൂഷൻ, ആ ഒരു മറിമായത്തിന്റെ ആ ഒരു ലോകം ഹാർലി ക്വിൻസൽ അല്ലെങ്കിൽ ഹാർലി ക്യൂനായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ആദ്യത്തെ മൂവിയുടെ അവസാന ഭാഗം ഒന്ന് ഓർക്കുകയാണെങ്കിൽ ആർത്തർ മുറെ എന്ന കഥാപാത്രത്തിന് കൊന്നതിന് ശേഷം പോലീസ് ഇദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഒപ്പം ആ ഒരു സിറ്റി മൊത്തം റയറ്റ്സും കുറെ പ്രശ്നങ്ങളും ഒക്കെയായി മാറുകയാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ജോക്കർ എസ്കേപ്പ് ആവും, എന്നിട്ട് ഒരു പോലീസ് കാറിന്റെ മുകളിൽ കയറി നിന്ന് ആ ഒരു ക്രേസ് ആയിട്ടുള്ള ക്രൗഡിന്റെ മുന്നിൽ ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത്. അടുത്തൊരു സീനിൽ പിന്നെ കാണിക്കുന്നത് അർക്കം അസൈലം എന്ന ആ സ്ഥലത്ത് ആർത്തറിനെ ഒരു സെഷൻ എടുക്കുന്നതാണ് ഒരു തെറപ്പിസ്റ്റ്. പക്ഷെ അതിന്റെ അടുത്ത സീനിൽ പിന്നെ കാണിക്കുന്നത് കുറച്ച് ചോരപ്പാടുകളോടുകൂടി നടന്നു പോകുന്ന ആർത്തറിനെയാണ്, അതായത് ആ ഒരു തെറാപ്പിസ്റ്റിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ആർത്തർ. പുതിയ മൂവി എന്തായാലും ഇവിടെ തന്നെയായിരിക്കും കണ്ടിന്യൂ ആവുന്നത്. 2 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് ആർത്തർ ഫ്ലെക്ക് ആർക്കം സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ ആണ് ഉള്ളത്. അവിടെ വെച്ച് ലീ ക്വിൻസൽ എന്ന കഥാപാത്രമായിട്ട് ഇഷ്ടത്തിലാവുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു മ്യൂസിക്കൽ ആൻഡ് മാഡ്നസ് എന്നിറങ്ങിയ ഒരു കഥ തന്നെയാണ് ഇവരുടെ രണ്ടുപേരും നമ്മൾ കാണാൻ പോകുന്നത്. വക്കീൻ ഫീനിക്സ് എന്ന ആക്ടറിന് ആ ഒരു ഫസ്റ്റ് മൂവി കൊണ്ട് ഒരു ഓസ്കർ ലഭിച്ചു, ആ ഒരു ജോക്കർ ആർത്തർ ഫ്ലെക്ക് കഥാപാത്രം ചെയ്തതിന്. ഇത് ജോക്കർ എന്ന ആ ഒരു ക്യാരക്ടർ ചെയ്തതിന് കിട്ടുന്ന രണ്ടാമത്തെ ഓസ്കർ ആണ്. ആദ്യത്തെ ഓസ്കർ കുറെ പേർക്ക് അറിയുന്നുണ്ടാവും, അതായത് ഹീത്ത് ലെഡ്ജർ എന്ന ആക്ടറാണ് ഫസ്റ്റ് ആയിട്ട് ജോക്കർ എന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഓസ്കർ ലഭിച്ചത്. ജോക്കറിനെ കൂടെ കമ്പനി ആയിട്ട് വരുന്നത് ലേഡി ഗാഗ എന്ന ആക്ട്രസ് ആണ്, പുള്ളിക്കാരൻ്റെ ലവറായിട്ട്. ആൻഡ് ഓൾസോ നമുക്ക് പുള്ളിക്കാരി മ്യൂസിക്കിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്, അതുപോലെ തന്നെ അയാളൊരു ആക്ട്രസും കൂടിയാണ്. അപ്പൊ എന്തായാലും ഇത് DCയുടെ വേൾഡിൽ നടക്കുന്ന കഥ തന്നെയാണ്, പക്ഷെ ഒരു ഡിഫറെന്റ് പാത്ത് ആണ്, നമ്മുടെ വേറെ DC മൂവീസും സീരീസ് ആയിട്ടൊന്നും കണക്റ്റഡ് അല്ല. സോ ഇറ്റ് ഈസ് എ ഡിഫറെന്റ് മൂവി. ഇഷ്ടത്തെ മൂവി വാച്ച് ചെയ്തവർക്ക് അത് മനസ്സിലാവും. സോ എനിവേ ദ മൂവി ഇസ് റിലീസിംഗ് ദിസ് വീക്ക്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ആൻഡ് ലെറ്റ് സീ ഹൗ ഇറ്റ് വിൽ ടേൺ ഔട്ട് ടു ബി. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ഗൈസ്.